വാട്സ്ആപ്പ് ഗൈസ് ഇറ്റ്സ് മീ സദിഖ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ് എന്ന് പറഞ്ഞാൽ പറയാൻ പോകുന്ന വെച്ചാൽ നമുക്ക് എല്ലാവരും നമ്മുടെ ഫോണിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നവരുണ്ടാവും ഓക്കെ നമ്മളെ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് നമ്മളെ ഗാലറിയിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ മെമ്മറി കാർഡിലൊക്കെ പെൻഡ്രൈവിലേക്കോട്ടെ ലാപ്ടോപ്പിലേക്കോട്ടെ എല്ലാത്തിലുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് നമ്മളെ ഫോട്ടോ സേവ് ആവുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഫോണിൽ സേവ് ആവുന്നുള്ള കാര്യമാണ് എന്താ വേണ്ടി നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആ ഒരു ഫോട്ടോയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒക്കെ എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വിവേക തേക്കണമെന്ന് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പെട്ടെന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ ഫോൺ തന്നെ ആദ്യം ലഭിക്കുള്ളൂ അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും വൈസ് ആ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഇത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ് അത് അതിൻ്റെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഒഎസിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും അതിനായിട്ട് ഫോട്ടോ EXIF എഡിറ്റർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആൻഡ്രോയിഡിലേക്കുള്ളതും ഐഫോണിലേക്കുള്ളതും രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിലേക്കുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഫോട്ടോ EAX എഡിറ്റർ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻറ്റർഫേസിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം ഫോട്ടോസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒരു ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഗാലറിയിൽ നിന്ന് നമുക്ക് നമ്മളെ ഒരു ഫോട്ടോയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്കോടെ കാണാൻ സാധിക്കും ഫയൽ പാത്ത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്ചർ ടൈം എപ്പോഴാണ് ഈ ഒരു ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുള്ളത് എന്നുള്ളത് വരെ നമുക്ക് എത്ര കാലം മുന്നേയുള്ള ഫോട്ടോ വരെയാണെങ്കിലും ഇതുപോലെ കാണിക്കും ഓക്കെ അപ്പോൾ 11/8/2020 എടുത്തൊരു ഫോട്ടോ ആണ് അതുപോലെ തന്നെ ടൈമും സെക്കൻഡ് വരെ അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ ജിയോ ലൊക്കേഷൻ അൺനോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നാണ് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഓറിയൻറ്റേഷൻ അതുപോലെ തന്നെ ക്യാമറ മേക്കർ ഓക്കെ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് സോണി എന്നാണ് സോണി IL CE 7M3 എന്ന് പറഞ്ഞുള്ള ഒരു മോഡൽ ക്യാമറയിൽ നിന്നാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അതിൻ്റെ ക്യാമറ മേക്കർ കാണാം അതുപോലെ തന്നെ ക്യാമറ മോഡൽ കാണാം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഏതാണോ അതും കാണാം പിന്നെ ഇമേജ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് കോപ്പിറൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ കോപ്പിറൈറ്റ് അന്നോന്നാണ് കളിക്കുന്നത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ അപ്പർച്ചർ അതുപോലെ തന്നെ എഫ്സ്റ്റോപ്പ് നിങ്ങളുടെ കാണാൻ സാധിക്കും F1.4 ഈ ഒരു പിക്ചർ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്പോസർ ടൈം എക്സ്പോസർ കോമ്പൻസേഷൻ അതുപോലെ തന്നെ ഫ്ലാഷ് ഫോക്കൽ ലെങ്ത് ISO അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് പിന്നെ അതുപോലെ തന്നെ കുറേ അധികം ഓപ്ഷൻസ് നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ലെൻസ് മേക്ക് നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും ലെൻസ് വരെ ഏതാണോ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് മില്ലിമീറ്റർ ഫോർമാറ്റിൽ വരെ അത് ഈ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോസർ മോഡ് നിങ്ങൾക്ക് കാണാം സീൻ ക്യാപ്ചർ ടൈപ്പ് അതുപോലെ തന്നെ ഗെയിൻ കൺട്രോൾ അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സാച്ചുറേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഷാർപ്നെസ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലുള്ള കുറേ അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെല്ലാ ഫോട്ടോൻ്റെയും ഇതുപോലെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഏഷ് നിങ്ങളിപ്പോൾ ഈ കണ്ടല്ലോ ഇതുപോലുള്ള കുറേ അധികം ഡീറ്റെയിൽസ് നമ്മൾ ഒരു ഫോട്ടോയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അത് അറിയുന്നുണ്ടാവില്ല കാരണം എന്ന് വെച്ച് നമ്മൾ ഫോട്ടോ ജസ്റ്റ് ഫോട്ടോ എടുക്കുക ജസ്റ്റ് ഒന്ന് കാണുക അതോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക അത്രയുള്ള നമ്മളൊക്കെ ചെയ്യാറുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിൽ സ്റ്റോർ ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ഫോട്ടോ ഒരിക്കലും വേറെ നമ്മളതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയും കൊണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോൾ അതിനൊക്കെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും ഓക്കെ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെക്കണ രീതിയിലുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടപ്പെട്ട ടൈം ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്നെ നിങ്ങൾ ആദ്യം കാണണമെങ്കിൽ വീഡിയോ തേക്കണമെന്ന് ചുമ സബ്സ്ക്രൈബ് ബട്ടണം തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്തണമെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് വൈകുന്നേരം 5 PM നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എടുത്തുന്നതാണ് അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ക്രില്ലുമായിട്ട് നാളെ വൈകുന്നേരം 5 PM കാണാം അതുവരേക്കും ഗുഡ് ബൈ.